ഹായ് ഗായ്സ്, ഒരൊറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടാൻ കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ബ്രൈറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ് നമ്മളിന്ന് നോക്കി കാണാൻ പോകുന്നത്. ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന കരിമങ്കലിലും പിഗ്മെൻറ്റേഷനും പോയി നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആക്കി വെക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ആൾക്കാരാണ് നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു ഈസി ടിപ്പ് എങ്ങനെ ചെയ്തെടുത്തു എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ, കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള തരം തന്നെയാണ് ബീട്രൂട്ട്. അപ്പോൾ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാക്കാണ് നമ്മളിന്ന് നോക്കി കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കുഞ്ഞു ബീട്രൂട്ട് എടുത്തിരിക്കുന്നത്. വലിയ ബീട്രൂട്ട് ആണ് ഈ പകുതി എടുക്കുക, എന്നിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ തോല് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ നിങ്ങൾ അരച്ചെടുത്തു കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ എനിക്ക് ഒന്ന് വെള്ളം ചേർത്താലേ നമുക്ക് നന്നായിട്ട് ഒന്ന് അരഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്താണ് കൊണ്ടുവരുന്നത്. ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളത് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അങ്ങ് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. നമ്മൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്രയും ബീട്രൂട്ട് എടുത്ത സ്ഥിതിക്ക് എനിക്കൊരു 2-3 ടേബിൾ സ്പൂൺ മാത്രമേ നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മളിതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കൂട്ടിനെ നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങ് ഫിൽറ്റർ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രമേ ഇതിൻ്റെ ജ്യൂസ് കിട്ടുന്നുള്ളൂ. ഇനി ഒരു ജ്യൂസിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കടലമാവാണ് കേട്ടോ. നമ്മൾ പക്കോടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നില്ല, ആ ഒരു കടലപ്പൊടി, ബേസിൻ പൗഡർ, പിന്നീട് നമ്മൾ ചേർക്കുന്ന തൈരാണ്. തൈര് നിങ്ങൾക്ക് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നല്ല രീതിക്ക് കട്ടിയായിട്ടുള്ള തൈര് വേണമെങ്കിലും അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ബെസ്റ്റ് റിസൾട്ടായിരിക്കും. അപ്പോൾ അതൊന്നും ഞാനിവിടെ ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞതൊന്നും മാത്രം കേട്ടോ, നിങ്ങൾക്ക് ആ രീതി ഫോളോ ചെയ്ത് വരാം. അതുപോലെ തന്നെ ഇത് ഫേസിലും അപ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഫേസിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ കാലിൻ്റെ അവസ്ഥയും ഞാനിവിടെ ഷോർട്ടായിട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ബൈക്ക് മേലൊന്നും വീണതാണ്, വീണതിൽ പരിക്ക് പറ്റിയതാണ്. അപ്പോൾ എനിക്കിത് കയ്യിലിട്ടിട്ടും എനിക്ക് ഒത്തിരി നേരം നിൽക്കാനൊന്നും വയ്യ, എനിക്ക് വീഡിയോ എടുക്കാനോ വോയിസ് കൊടുക്കാനൊന്നും തീരെ വയ്യ. എങ്കിലും ഞാൻ ഇത് ചെയ്യുന്നത്, നമ്മൾ ഇത്രയും നാളും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശാവസ്ഥയിലാണ് ചാനൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ വലിയ രീതിക്ക് നല്ല വ്യൂസ്, ഒരു ചെറിയ രീതിക്ക്, പഴയ പോലെ അല്ലെങ്കിലും എന്നാലും ഇപ്പോൾ ഒരു ആശ്വാസകരമാവുന്ന രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ലീവ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വയ്യാത്ത അവസ്ഥയിലും ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇത് ജസ്റ്റ് നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുൻപായിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ. 15 മിനിറ്റ് അതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്യുക. ആരും സോപ്പോ ഫേസ് വാഷോ ഉപയോഗിക്കരുത്. ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ വാഷ് ചെയ്ത ശേഷം നമ്മൾ നോർമലി ജെൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് പോയി കിടന്നുറങ്ങുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നോക്കുവാണെങ്കിൽ നല്ല രീതിക്ക് ടാനൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് റിമൂവ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ടാൻ റിമൂവ് ആയി കിട്ടും. അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റിങ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ മൈ വരുന്നവരെയും ടാറ്റ ബൈ ബൈ ഫ്രം ഷംനാ.